ഹായ് ഹലോ, വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഒരു ഗ്യാപ്പിന് ശേഷം, ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു, കണ്ടില്ലേ എല്ലാവരും? കാണാത്തവരത് പോയി കാണാം. ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത് ഒരു ചെറിയ ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ട്രാവൽ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഒരു ഗംഭീരം ട്രാവൽ വ്ളോഗൊന്നുമല്ല. അച്ഛനും അമ്മയും ഞാനും കൂടെ ഒറ്റപ്പാലത്തേക്ക് ഒന്ന് പോയി. ഒറ്റപ്പാലം ടൗണിൽ ചുമ്മാ പോയതാണോ ചോദിച്ചാൽ ഒരു ചെറിയ ഔട്ടിങ് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കണം എന്നായിരുന്നു ലക്ഷ്യം. അതായത് നമ്മൾ വൈഫൈ കണക്ഷൻ എടുത്തു വീട്ടിൽ, BSNL-ൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു ലാൻഡ് ലൈൻ കണക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ അതിന് നമ്മൾ ഫോണിൻ്റെ സെറ്റ് നമ്മൾ വാങ്ങിക്കണം. അപ്പോൾ അത് വാങ്ങിക്കാൻ ഒറ്റപ്പാലത്ത് പോകാമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാനും അമ്മയും കൂടെ കൂടി. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ചുമ്മാ ഒരു ഔട്ടിങ് പോലെ. അമ്മയ്ക്കൊക്കെ ഇപ്പോൾ എന്നും വീട്ടിനകത്തല്ലേ. അപ്പോൾ ഒന്ന് പുറത്തു പോയി, പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ചില്ലായിട്ട് വരാം. ചില്ലായിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്, അത് വേറെ വിഷയം. എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞെങ്കിൽ അതൊക്കെ ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ആക്കിയിട്ട് ഒരു കുഞ്ഞു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചേച്ചിക്ക് എനിക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ടൗണാണ് കേട്ടോ ഒറ്റപ്പാലം ടൗണ്. ഞങ്ങൾക്കൊരു പ്രത്യേക ഇഷ്ടമാണ് ഒറ്റപ്പാലത്തിനോട്. പാലക്കാടും ചെർപ്പളശ്ശേരി ഒക്കെ ടൗൺ ഉണ്ടെങ്കിൽ പോലും അതിനെക്കാട്ടിലൊക്കെ ഇഷ്ടം ഒറ്റപ്പാലം ടൗണാണ്. അപ്പം ടൗണിൻ്റെ കാഴ്ചകൾ മുഴുവനൊന്നും എടുത്തിട്ടില്ല ഞാൻ, കാരണം വെയിലത്ത് റോഡിലിറങ്ങി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ ചെറിയ വീഡിയോസ്, പിന്നെ ബസ്സിനകത്തു നിന്നും പുറത്തുള്ള കാഴ്ചകളും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ചെറിയ ഒരു വ്ളോഗ്. അപ്പോൾ നമ്മുടെ ദിവ്യാസ് പാരഡൈസിലെ ഇന്നത്തെ വീഡിയോ ഒറ്റപ്പാലം വ്ളോഗ്. ഓക്കെ ഓക്കെ, കണ്ടോളൂ. രാവിലെ അച്ഛനും അമ്മയും ഞാനും കൂടെ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ബസ്സിൽ തിരക്കൊന്നുമില്ല, സുഖമായിട്ട് ഇരുന്ന് പോവാം. അപ്പോൾ പോകുന്ന വഴിയുള്ള മനോഹരമായ കാഴ്ചകളിലൂടെ. ഞാൻ വീഡിയോയിലെ വോയിസ് അതേപോലെ നിങ്ങളെ കേൾപ്പിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ബസ്സിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മുടെ വീഡിയോ കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ട് ഞാൻ പാട്ട് ചിലതിക്കതൊക്കെ മ്യൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ചിലതിൽ ഓൺ വോയിസ് കൊടുക്കുന്നുണ്ട്, അത് ക്ഷമിക്കുക. അമ്മ മാസ്കൊക്കെ വലിച്ച് ഒരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ വഴിയരികിലൂടെയുള്ള കാഴ്ചകൾ ഇങ്ങനെ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഗ്രാമപ്രദേശമായതുകൊണ്ട് വളരെ നല്ല കാഴ്ചകളും പച്ചപ്പും പാടവും ഒക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഒറ്റപ്പാലത്തെത്തി, ടൗണിലെത്തി, ടൗണ് റോഡിലൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം വെയിലാണ് കേട്ടോ, പിന്നെ തിരക്കും. അപ്പോൾ നമ്മൾ ഒരു കടയിലെത്തി, CM Store എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫേമസ് ആയിട്ടൊരു കടയുണ്ട്, ഇവിടെ എല്ലാ സാധനവും കിട്ടും. അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ടാണ് ഈ ഫോണിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. ഇതാണ് സംഭവം നമ്മൾ നോക്കുന്നത്. ലാൻഡ് ലൈൻ കണക്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് പറ്റിയൊരു ഫോണ്, BTEL-ൻ്റെ ഫോണ്. അപ്പോൾ കോളർ ID-യും കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു ഫോണ്, അത് നോക്കാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് വന്നത്. അപ്പോൾ അതിങ്ങനെ അച്ഛനും ഞാനും അമ്മയും എല്ലാവരും കൂടെ നോക്കുന്നു, കടയിൽ അതിൻ്റെ സംസാരിക്കുന്നു, അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ഒക്കെയാണ്. ഫോണ് വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയത് ചപ്പാത്തി തവയാണ്, ഇരുമ്പിൻ്റെ ചപ്പാത്തി തവ. ഇത് ഒരെണ്ണം വീട്ടിലുള്ളതാണെങ്കിൽ ചൂട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പുതിയൊരെണ്ണം മേടിക്കാം. അപ്പോൾ ഇതിലെ ചെറിയൊരു കോട്ടിങ് ഉണ്ടെന്ന് തോന്നുന്നു, ചൂട് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇരുമ്പിൻ്റെ തവയാണിതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഈ കപ്പ് വേണമെന്ന് പറഞ്ഞു, ഇതിങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇതും കൂടെ അമ്മ വാങ്ങണം എന്ന് പറഞ്ഞു. അവിടെ ഓരോ പാത്രങ്ങളും നിരത്തി വെച്ചിരിക്കുന്നുണ്ട്, ആവശ്യമില്ലെങ്കിൽ നമ്മൾ മേടിക്കും. അപ്പോൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലഞ്ചിന് പോവാണ്. ലഞ്ച് നമ്മുടെ സ്ഥിരം ശ്രീലക്ഷ്മി തന്നെ, ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൻ്റെ നേരെ മുന്നിലാണ് ശ്രീലക്ഷ്മി ഹോട്ടൽ. പ്യുവർ വെജാണ് കേട്ടോ, പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഹോട്ടലാണ്, നമ്മുടെ ഫേവറേറ്റ് ഹോട്ടലാണ്, നമ്മൾ സ്ഥിരം കസ്റ്റമറാണ് അവിടുത്തെ. അപ്പോൾ അതിൻ്റെ റിനോവേഷനൊക്കെ കഴിഞ്ഞിട്ട് പുതിയ ഭാവത്തിലും പുതിയ രൂപത്തിലും ഇതാണ് ഇപ്പോൾ ശ്രീലക്ഷ്മി. അപ്പോൾ അവിടെ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇങ്ങനെ പുതിയ രൂപത്തിലായതിനു ശേഷം
ക്ഷേത്രത്തിൻ്റെ പണിയൊക്കെ അവിടെ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പം നമ്മളതിൽ ആദ്യമായിട്ട് പോവുകയാണ് പുതിയ ശ്രീലക്ഷ്മിയിൽ. അതിന് ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അവിടുത്തെ വാഷ്റൂമും കൈ കഴുകുന്ന സ്ഥലവും ഒക്കെയാണ്, ഒക്കെ വെൽ മെയിൻറ്റെയിൻഡ്, നല്ല ക്ലീനാണ്. ഞാനിങ്ങനെ എല്ലാം വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാരിങ്ങനെ നോക്കുന്നു ഗൈസ്, എനിക്ക് എന്തോ ഒരു ചമ്മൽ. ഇക്കാലത്ത് വീഡിയോ എടുക്കലൊക്കെ സർവ്വസാധാരണല്ലേ, യൂട്യൂബൊക്കെ ആൾക്കാരും വല്ല അത്ഭുതം കണ്ട പോലെ ഇങ്ങനെ നോക്കുമ്പോഴേ എനിക്ക് എന്തോ ഒരു ചമ്മൽ ഗൈസ്. നല്ല രീതിക്ക് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ലൊരു ആംബിയൻസ് ആയിട്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ സീറ്റ് പിടിച്ചോർത്തിരുന്നു, കൈയൊക്കെ കഴുകി. ചോറ് ഊണാണ് കേട്ടോ കഴിക്കുന്നത്, ഉച്ച നേരമായതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും അല്ല ഓർഡർ ചെയ്തത്, ഊണ്, സാധാരണ ഊണാണ് കഴിച്ചത്. പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പാലടയൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഊണ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണ്. ഇപ്പം തന്നെ ഉച്ചയായതുകൊണ്ട് വിചാരിച്ച പോലെ ഒന്നും കറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂടായിരുന്നു. എന്തായാലും ചോറും കൂടെ വയറ്റി തട്ടിയപ്പോൾ വീടെത്തിയാൽ മതിയെന്നായി, അങ്ങനെ ചൂട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ കയറി. ബസ് സ്റ്റാൻഡിൽ നമ്മൾ ബസ്സിനാണല്ലോ പോയത്, ബസ്സിലറിയാൻ തിരക്കൊന്നുമില്ല. അപ്പോൾ ബസ്സിന് പോയി ബസ് സ്റ്റാൻഡ്, ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡൊക്കെ ഇപ്പോൾ മുമ്പത്തേക്കാളൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്, കുറേ അധികം സ്ഥലം, പിന്നെ എല്ലാം ക്ലീനാക്കി. അങ്ങനെ നല്ല രീതിക്കായിരുന്നു ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ്. ഞാൻ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന രണ്ട് സൈഡിലും എടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഹാ, അങ്ങനെ കുറേ നേരം ബസ്സിലിരുന്ന് മുഷിഞ്ഞ് അവസാനം ബസ് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മൊമെൻ്റാണ്. ബസ്സിലിങ്ങനെ ഇരുന്നിരുന്ന് മടുത്തിട്ട് ബസ് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് അതിങ്ങനെ പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭൂതി. ഓഹ്, ബസ്സിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുള്ള കസർത്താണ് ഇപ്പോൾ ഇതൊക്കെ, അതുകൊണ്ട് ശ്വാസം അടക്കി പിടിച്ചിരുന്ന് നോക്കിക്കൂടുന്നാലേ ചിലപ്പോൾ ചില കാഴ്ചകളൊക്കെ കാണുള്ളൂ. അത്രയ്ക്ക് പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അയ്യോ, ചിലതൊന്നും ക്ലിയർ ആവണമെന്നല്ലേ തോന്നുന്നുല്ലേ. ഇവിടെ ചെറിയ ഒരു ടണലുണ്ട്, ടണൽ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പാസേജ്. അത് കൂടെ ഇങ്ങനെ ബസ് കയറി പോകുന്നത് കുട്ടിക്കാലത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ബസ്സിൽ പോകുന്നത്. സൗണ്ടൊക്കെ അപ്പം മാറുമല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവായി. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഞാൻ കാണുന്ന ചുവന്ന പെയിൻ്റ് അടിച്ചിട്ടുള്ള ബിൽഡിംഗ് ഇല്ലേ, അതാണ് CM സ്റ്റോർ.
ഒറ്റപ്പാലത്ത് ഓൾമോസ്റ്റ് എല്ലാ സാധനവും കിട്ടുന്ന ഒരു സ്റ്റോറാണ്, കുറേ കാലമായിട്ടുള്ള ഒരു സ്റ്റോറാണ്, സെയിം സ്റ്റോറ്. അവിടെയാണ് നമ്മളിപ്പോൾ വന്നത് സാധനങ്ങൾ വാങ്ങിക്കാൻ. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവായി. ടൗൺ എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ ഇനി ഒരുപാടുണ്ട്, അതൊക്കെ നമുക്ക് സൗകര്യം പോലെ പിന്നെ കുറേശ്ശേയായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻസായിട്ട് അറിയിക്കുക. നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.